വിനോദം ആക്ടിവിസ്റ്റിനാണ്. ഈ കെ സി ബിക്കെതിരെ നമ്മൾക്ക് പലർക്കും പരാതിയുണ്ട്. കാരണം നമ്മുടെ മീറ്റർ റീഡിംഗും ബില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് കൂടി ബില്ല് കൊടുക്കേണ്ടി വരുന്നു. പകൽക്കൊള്ളയാണ്, തീവട്ടിക്കൊള്ളയാണ് എന്നൊക്കെയുള്ള പരാതികളുണ്ട്. പലരും അവരുടെ മീറ്റർ റീഡിംഗും ബിൽ തുകയൊക്കെ ഫേസ്ബുക്കിൽ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ പരാതി? ഈ പരാതി എങ്ങനെ പരിഹരിക്കും? സെക്ഷൻ ഓഫീസിൽ പോയിട്ട് കൃത്യമായി ഉത്തരം ലഭിക്കുന്നില്ല. മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരും പറയുന്ന ഒരു രൂപ പോലും അധികമായി വാങ്ങില്ലെന്നാണ്. പക്ഷേ അത് അടയ്ക്കുന്നവരുണ്ട്, കൃത്യമായി പലർക്കും ഉത്തരം കിട്ടുന്നില്ല. എന്താണ് നിയമപരമായ കാര്യം എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. പലരും എന്റെ ഇൻബോക്സിൽ നിന്ന് ചോദിക്കാറുണ്ട് എന്താണ് വക്കീലെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത പലർക്കും അറിയാത്ത ഒരു കാര്യം ഒന്ന് പങ്കുവെക്കുകയാണ്, നിയമപരമായ കാര്യമാണ്. നമ്മുടെ ഈ കെ എസ് ഇ ബിക്കെതിരെയുള്ള പരാതികൾ കേൾക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ സ്പെഷ്യൽ കൺസ്യൂമർ കോടതികളുണ്ട്. കെ എസ് ഇ ബിക്ക് വേണ്ടി കൺസ്യൂമർ റിഡ്രസൽ ഫോറങ്ങളുണ്ട്. അത് മൂന്ന് സോണുകളായിട്ടാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഇനി നാല് ജില്ലകൾക്ക് വേണ്ടിയുള്ള ഓഫീസ് ഈ ഫോറം ഉള്ളത്. കൊട്ടാരക്കരയാണ് എന്റെ ഓഫീസ്. അതിന്റെ ഓഫീസ് അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നൊരു സോൺ എന്ന് പറയുന്നത് എറണാകുളത്താണ്. മൂന്ന് ജില്ലകൾക്ക് വേണ്ടിയാണ്, എറണാകുളം, തൃശൂര്, അതുപോലെ തന്നെ ആലപ്പുഴ. പിന്നൊരു സോൺ എന്ന് പറയുന്നത് അങ്ങ് കോഴിക്കോടാണ്. അത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ്. ഈ മൂന്ന് ഓഫീസ് അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. മൂന്നിടത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവര് തന്നെ പറയുന്നത് സർ ഇവിടെ പരാതികളൊന്നും വരാറില്ല, ജനങ്ങൾക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾക്ക് വേണ്ടി മാത്രമുള്ള കോടതിയാണ്, കെ എസ് ഇ ബി കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കൺസ്യൂമർ കോടതിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ ഫീസ് ഇല്ല. നിങ്ങൾ വക്കീലിന്റെ സഹായം വേണ്ട, ഒരു ഫോർമാലിറ്റി ഇല്ല, കോർട്ട് ഫീ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് പറയാം, ഇമെയിൽ ചെയ്യാം, പരാതി എഴുതി അയക്കുകയും ചെയ്യാം. കൃത്യമായ നടപടി ഉണ്ടാകും. ഇനി ഇവിടെ നിങ്ങളുടെ പരാതി പരിഹരിക്കുന്നില്ലെങ്കിൽ കെ എസ് ഇ ബിക്ക് വേണ്ടി ഓംബുഡ്സ്മാൻ സംവിധാനം കേരളത്തിലുണ്ട്. സാറുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു, അദ്ദേഹത്തിന്റെ വോയിസ് ബൈറ്റിട്ട് അതും കേട്ടു നോക്കാം. ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് അപ്പീൽ അതോറിറ്റിയാണ്. സാധാരണ എലക്ട്രിസിറ്റി ബോർഡ് സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നെ അവര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സി ബി ആർ എഫ് ഉണ്ട്, അറിയാതെ കൊട്ടാരക്കരയാണ് കൊല്ലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ അവിടെ ഡെപ്യൂട്ടി സി ഒരു എക്സിക്യൂട്ടീവ് അഡ്വക്കേറ്റ് അവിടെ ഉണ്ട്. ആ ഫോറം, ആ ഫോറവും ഡിസിഷൻ എടുത്തിട്ട് അത് കൺസ്യൂമർക്ക് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ അപ്പീൽ ചെയ്യാനുള്ള ഫോറമാണ് ഓംബുഡ്സ്മാൻ. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഉള്ള പെറ്റീഷൻസ് പറഞ്ഞ് വിളിക്കും, അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാ പറയുമ്പോഴേ. അപ്പം നമ്മളൊരു ഹിയറിംഗ് പ്രോസസ്സിലോട്ടൊന്നും പോകേണ്ട ഒരു ഇഷ്യൂ അല്ല ഇത്. ഒരു ഡിസ്പ്യൂട്ട് ഇല്ല, ഇതൊരു സെക്ഷനിൽ തന്നെ കറക്റ്റ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഹിയറിംഗ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, അതിന്റെ ആവശ്യമില്ല. അപ്പം സർ ഈ സെക്ഷൻ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കൊട്ടാരക്കര ഓഫീസുമായി അവിടെ ബന്ധപ്പെട്ടാൽ മതിയോ? അല്ല, സെക്ഷൻ കറക്റ്റ് ചെയ്യും, അവർ ചെയ്യണം. അതായത് ഇതൊരു പൊതുവായി വരുന്ന ആ തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ എന്റെ സംശയം. ഈ 60 ദിവസത്തെ കൺസംപ്ഷന് പകരം ഒരു 70 ദിവസം എടുത്തിട്ട് ഡീൽ ചെയ്യുന്നു, അങ്ങനെയുള്ളതാകാം. ചിലപ്പോ ഒരു ഡിസ്കണക്ഷൻ ഇടയ്ക്കിട്ട് വന്നു കഴിയുമ്പോൾ ഈ ഫൈനൽ റീഡിംഗും ഈസോ റീഡിംഗും തമ്മിൽ ബന്ധം കാണത്തില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഏതിലാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് പിന്നെ പരിഹരിക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള പൊതുവായ ഈ പ്രശ്നങ്ങൾ. ശരി സാർ, ഓക്കെ. അപ്പൊ ഇതെല്ലാം ഇവിടെ ഉള്ളത് നമ്മളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. കെ എസ് ഇ ബിക്ക് വേണ്ടി മാത്രമുള്ള സംവിധാനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ നേരത്തെ ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായും പരാതികൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.